നമസ്കാരം. സ്ഥിരപ്പെടുത്തൽ വിഷയത്തിൽ ഹൈക്കോടതി അടക്കം ഇടപെട്ട സാഹചര്യത്തിലാണോ എന്നറിയില്ല. എന്തായാലും ഈ സ്ഥിരപ്പെടുത്തലുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ്, അല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ രൂക്ഷമാകും എന്ന് മനസ്സിലാക്കിയാണോ, നല്ല ബുദ്ധി തോന്നിയാണോ ഇതൊക്കെ ചെയ്തത് എന്ന് നമുക്കറിയില്ല. എന്തായാലും സ്ഥിരപ്പെടുത്തൽ നിർത്തിവെച്ചിരിക്കുന്നു. മാത്രമല്ല ഹൈക്കോടതി ഈ വിഷയത്തിൽ വളരെ ശക്തമായ വിശദീകരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സ്ഥിരപ്പെടുത്തൽ നടപടികൾ നിയമവിധേയമാണോ, ഇങ്ങനെ സ്ഥിരപ്പെടുത്താനുള്ള ആ ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടോ, ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥിരപ്പെടുത്തുന്നത് എന്നൊക്കെ വിശദീകരണം ചോദിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അതിനുശേഷമാണ് ഏതാനും മണിക്കൂറുകൾക്കകം നിയമന അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തൽ നടപടികളൊക്കെ നിർത്തിവെച്ചതായി അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സ്ഥിരപ്പെടുത്താൻ വേണ്ടി മന്ത്രിസഭാ യോഗം കൂടുകയും സ്ഥിരപ്പെടുത്തുന്നവരുടെ പട്ടിക തയ്യാറാക്കി അവരെ എണ്ണി എണ്ണി സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ലോകത്തെ ആദ്യത്തെ സർക്കാർ സംവിധാനമാകും കേരളത്തിലേത്. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് അത്തരം കാര്യങ്ങൾ. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന നടപടി സർക്കാർ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് മന്ത്രിസഭാ തീരുമാനം എന്നറിയാൻ കഴിയുന്നു. ഇതുവരെ സ്ഥിരപ്പെടുത്തൽ നടക്കാത്ത വകുപ്പുകളിലാകും ഇനി ഇന്നത്തെ തീരുമാനം ബാധകമാകുക. 3 മണിക്കൂർ നീണ്ട മന്ത്രിസഭാ യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. സ്ഥിരപ്പെടുത്തൽ സുതാര്യമാണ് എന്നാണ് പറയുന്നത്. പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇതിനകത്തൊക്കെ എന്ത് സുതാര്യതയാണ് എന്ന് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ സംസ്ഥാനത്ത് ആകമാനം പ്രതിഷേധം ഉയരുന്നതിനാലാണ് ഇപ്പോൾ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വരെ സ്ഥിരപ്പെടുത്തിയവരുടെ നിയമനം റദ്ദാക്കില്ല, അതും തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ 250-ലധികം താൽക്കാലിക ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്തിയത്. സർക്കാർ നിർത്തിവച്ചിരിക്കുന്നത് കരാർ ജീവനക്കാരെയും താൽക്കാലിക ജീവനക്കാരെയും ഇപ്പോൾ ഇനി അങ്ങോട്ട് സ്ഥിരപ്പെടുത്തേണ്ട എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മുന്നിലെ ഉദ്യോഗാർത്ഥികളുടെ സമരവും അർഹതയില്ലാത്തവരെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന കണക്കൂട്ടലിലാണ് ഇപ്പോൾ ഈ ഒരു കാലെടുത്ത് പിന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇതിപ്പോൾ പൂർണ്ണമായും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് വരെ ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടിയാകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഈ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സ്ഥിരപ്പെടുത്തൽ പരസ്യമായുള്ള സ്ഥിരപ്പെടുത്തൽ മാറ്റി രഹസ്യമായുള്ള സ്ഥിരപ്പെടുത്തൽ തുടരാനുള്ള തീരുമാനമാണോ ഇതിലേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ആവശ്യത്തിന് സഖാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് AKC സെന്ററും വിവിധ ജില്ലാ കമ്മിറ്റികളും നൽകിയ പട്ടിക അനുസരിച്ചാണ് സ്ഥിരപ്പെടുത്തൽ നിയമനങ്ങൾ ഇത്തരത്തിൽ എല്ലാവരെയും സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. എന്തൊക്കെയായാലും ശരി, സർക്കാരിന് ശക്തമായ ഒരു തിരിച്ചടിയാണ്. ഈ വിഷയത്തിൽ ഒരു മറുപടി പോലും നൽകാൻ, അതായത് ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് എന്ന് പറയുമ്പോഴും മന്ത്രിസഭാ യോഗം കൂടി സ്ഥിരപ്പെടുത്തുന്ന പരിപാടി എത്ര ഏത് രീതിയിലാണ് കാണേണ്ടത് എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. തീർച്ചയായും ഇത് കണക്കാക്കേണ്ടതാണ്. ഈ ജനങ്ങളിത് മനസ്സിലാക്കണം. അതായത് ഇവിടെ സഖാക്കന്മാരായാൽ എല്ലാം തികഞ്ഞു, നിങ്ങൾക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല എന്ന സന്ദേശമാണ് സർക്കാർ ഈ ഒരു പരിപാടിയിലൂടെ മുമ്പോട്ട് വെച്ചത്. തീർച്ചയായിട്ടും അതിപ്പോൾ സ്ഥിരപ്പെടുത്തൽ നടപടികൾ നിർത്തിവെച്ച് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ സുതാര്യമായത് മാറ്റി ഒളിച്ചു നിന്ന് സ്ഥിരപ്പെടുത്താനുള്ള നടപടിയിലേക്ക്. കാരണം സ്ഥിരപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ പ്രത്യേക ഉത്തരവിറക്കുകയോ അതിന് വേണ്ട പേപ്പർ വർക്കുകൾ നടത്തുകയോ ചെയ്താൽ മതിയല്ലോ, അതെല്ലാവരും കാണുക ചെയ്യണം എന്നൊന്നുമില്ല, ഒളിച്ചിരുന്നാലും ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ള ആ ഒരു സഖാക്കന്മാർക്ക് പ്രത്യേകം നിർദ്ദേശം കൊടുത്ത് കാണും ചിലപ്പോൾ ഈ സ്ഥിരപ്പെടുത്തലൊക്കെ ഇനിയിപ്പോൾ തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെക്കാം എന്ന് പറയാം, എന്നിട്ട് പിന്നെ സ്ഥിരപ്പെടുത്താം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇനിയിപ്പോൾ പ്രതിപക്ഷം പറയും. സത്യമാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇവിടുത്തെ യുവജനതയുടെ, ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെ, കാലങ്ങളായി PSC പരീക്ഷ എഴുതി കാത്തു നിൽക്കുന്നവരുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടുകൊണ്ടാണ് ഇത്തരം നിയമനങ്ങളൊക്കെ തന്നെ നടന്നു വന്നത്. ഇനി അങ്ങോട്ട് ചെയ്യുന്നതും അതുതന്നെയായിരിക്കും. അവസാന ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടം വരുമ്പോൾ മാക്സിമം ഏറ്റവും കൂടുതൽ സഖാക്കന്മാരെ വിവിധയിടങ്ങളിൽ സ്ഥിരപ്പെടുത്തുകയും അനധികൃതമായി പിൻവാതിലിലൂടെ തള്ളിക്കയറ്റുകയും ചെയ്യുന്ന നടപടിയായിരുന്നു ഇവിടെ നടന്നു വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 22-23 ദിവസമായി സമര രംഗത്താണ് ഉദ്യോഗാർത്ഥികൾ. അതിൽ DYFI-ക്കാരെന്നോ യൂത്ത് കോൺഗ്രസ്സുകാരെന്നോ യുവമോർച്ചക്കാരെന്നോ ഒന്നുമില്ല. എല്ലാ വിഭാഗത്തിലും പെട്ടവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നവരുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ജോലി കിട്ടുന്നില്ല, യുവാക്കൾക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ സഖാക്കന്മാരെ സ്ഥിരപ്പെടുത്തി. അല്ല, നിങ്ങൾ ഇനി പറയുകയാണെങ്കിൽ സഖാക്കന്മാർക്ക് തൊഴിൽ കൊടുക്കും എന്നായിരുന്നു നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു എങ്കിൽ അതിനകത്ത് ഒരു ന്യായമുണ്ടായിരുന്നു.
ഇവിടെ രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നും നോക്കാതെ എല്ലാവർക്കും തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ പുറത്തു വിടുന്ന ചില കണക്കുകൾ അനുസരിച്ച് ലക്ഷക്കണക്കിന് പേർക്കാണ് തൊഴിൽ കൊടുത്തിരിക്കുന്നത്. അതൊന്നും അതൊക്കെ ഒഴിവുകളുടെ എണ്ണവും അതുപോലെ തന്നെ അഡ്വൈസ് മെമ്മോ കൊടുത്തതും ഒക്കെയായ കണക്കുകളാണ് ഈ പുറത്തു വരുന്നതൊക്കെ തന്നെ. ജോലിയിൽ ജോയിൻ ചെയ്താൽ മാത്രമേ അത് ഒരു തൊഴിൽ ദാനമായി അല്ലെങ്കിൽ തൊഴിലായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാലും സ്ഥിരപ്പെടുത്തൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സ്ഥിരപ്പെടുത്തൽ നടപടികൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരുമോ നമുക്കറിയില്ല. എന്തായാലും താൽക്കാലികമായി ഈ പ്രതിഷേധ സമരങ്ങളൊക്കെ തന്നെ ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വെബ് ഡെസ്ക്.